എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് 2 ടീസ്പൂൺ ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ കുതിർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ചെറുപയർ ഞാനിപ്പം കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. നമ്മുടെ മുടി അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ മുടിയിൽ നീളം വയ്ക്കാനും കട്ടി വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഉലുവ. അപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ കുതിർത്തിടുവാണ് വേണ്ടത്. കുതിർത്തിട്ട് പിറ്റേ ദിവസമാണിത്. അപ്പം ഒരു രാത്രി മാത്രം കുതിർത്തിട്ടാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം ഒത്തിരി കട്ടിയായിട്ടല്ല, അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഇത് കൺസിസ്റ്റൻസിയാണ് ഏകദേശം വേണ്ടത്. അതാകുമ്പോൾ നമുക്ക് കഴുകി എടുക്കാനൊക്കെ എളുപ്പമുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഞാനിപ്പം ഒരു തോർത്തിലേക്കാണ് അരിച്ച് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തോർത്തിനാകുമ്പോൾ കുറച്ച് ഇഴ അകലം ഉള്ളതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഇത് തേക്കുമ്പോൾ ഇതിന് കുറച്ച് കരടൊക്കെ ഉണ്ടാകും. അപ്പോൾ കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒത്തിരി ഒലച്ച് കഴുകുമ്പോൾ നമ്മുടെ മുടി കുറേ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചുപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകി കളയാം. തന്നെയല്ല, നമ്മൾ മുടിയെ തേച്ച് കഴിഞ്ഞാൽ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴുകിക്കളയാം. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കഴുകിക്കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ആദ്യം നമ്മുടെ തലയോട്ടി വേണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മുടിയിലും കൂടെ തേച്ചാൽ മതി. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മുടി ഡ്രൈ ആണെങ്കിൽ മാത്രം കുറച്ച് എണ്ണ തൂത്തിട്ട് വേണം തൂക്കാൻ വേണ്ടിയിട്ട്. അല്ല, ചെറുതായിട്ട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്ക് തേച്ചെടുക്കാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഈ പായ്ക്കിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മുടി അധികം ഉണങ്ങാൻ നിൽക്കരുത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കഴുകിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ വെള്ളത്തിലാണല്ലോ നമ്മൾ കഴുകുന്നത്. അപ്പം നമ്മുടെ മുടി ഒത്തിരി കഴുകുമ്പോഴത്തേക്കും മുടി കൂടുതൽ പൊഴിയാനാണ് ചാൻസ്. അപ്പോൾ സാധാരണ കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ഹെയർ ഫോൾ നിർത്താനൊക്കെയാണ്. അപ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പായ്ക്കിട്ടിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഇത് നമ്മുടെ മുടിയിൽ പിടിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ പിന്നെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.